ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മു ഹന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണ്, എണ്ണയിലേക്കിടാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ റേഷൻ പീടികയിലത്തെ കിറ്റ് വെച്ചിട്ടാണ് ഞമ്മിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് ഉഴുന്നുവട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പം ഞാൻ 250 ml കപ്പിന് 2 കപ്പ് ഉഴുന്ന് കുതിർക്കാനായി ഇട്ടിട്ട് ഫ്രിഡ്ജിലാണ് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുത്തിട്ട് ഒരു 4 ഭാഗമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇവിടെ മിക്സിയിൽ അരക്കാം, ഭാഗത്തിന് കുറേശ്ശെ അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി ഇളക്കി ഇതായി ഇതുപോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് 1 ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കുന്നുണ്ട്. 1 or 2 ഐസ് ക്യൂബ് മാത്രം ഇട്ടുകൊടുക്കാം കേട്ടോ. അരയണില്ല, ഒന്ന് ഇട്ടിട്ട് അരയണില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇട്ടുകൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ 1 ഇട്ടുകൊടുത്തിട്ട് അരച്ചിട്ടുള്ളൂ. അപ്പോൾ ദാ ഇതുപോലെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല അടിപൊളിയായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ 4 പ്രാവശ്യമായിട്ട് ഞാനിത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് 1 ഐസ് ക്യൂബോ അല്ലെങ്കിൽ 2 ഐസ് ക്യൂബോ കൂടുതൽ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ടിട്ട് നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ എല്ലാം അതും ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കരുത് കേട്ടോ, വെള്ളം വാർത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ കറക്റ്റ് പരുവം കിട്ടില്ല വെള്ളം അധികമായാൽ. കണ്ടോ, ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പിൽക്ക് 2 ടേബിൾ സ്പൂൺ സാദാ പത്തിരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പാണെന്നുവെച്ചാൽ 1 ടേബിൾ സ്പൂണ്, പിന്നെ 1 നുള്ള് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായൊന്ന് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് കേട്ടോ, അത് തെറ്റിപ്പോയതാണ്. ഇത് കൈ വെച്ചിട്ട് നന്നായി പതച്ചു വരുവോളം ഇളക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ 2 കപ്പിൽക്ക് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ 1 കപ്പാണെന്നുവെച്ചാൽ 1 സവാള എടുത്താൽ മതിയാവും. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും 1 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് നമ്മളെ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, പക്ഷേ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതെല്ലാം നിങ്ങൾക്ക് കായപ്പൊടി മതിയെങ്കിൽ 1 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ എണ്ണ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിതാ നമ്മളെ റേഷൻ പീടികയിലെ കിറ്റില്ലേ, അതിൻ്റെ 1 പകുതി ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 1 കുണ്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ 1/2 ഭാഗം മുറിച്ചെടുത്തത് ഈ കുണ്ടുള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്കിത് ടൈറ്റിൽ പിടിച്ചെടുക്കാം. അപ്പോൾ ടൈറ്റിൽ തന്നെ പിടിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഞാനിതിൻ്റെ മേലെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വെള്ളം നനച്ചുകൊടുക്കുക. അപ്പോൾ നമ്മളതിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ്. ഓരോന്നോരോന്ന് ഉണ്ടാക്കുമ്പോഴും വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതങ്ങനെ മാവ് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. ഷേപ്പൊന്നും ആക്കണമെന്നില്ല, നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഒതുക്കി കൊടുത്താൽ മതി. ഇനി 1 വിരൽ ചൂണ്ടാണ് വിരൽ നനച്ചിട്ട് നമുക്കിതിന് 1 ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെ. അപ്പോൾ അവിടെ ഇവിടെ പൊന്തി നിൽക്കണ്ടെങ്കിൽ അതൊന്ന് അമർത്തി കൊടുക്കുക. ഇനി നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. എന്നിട്ട് മീഡിയത്തിൽ വെക്കുക. എന്നിട്ട് നമുക്കിത് ഇത് പതിയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വേഗം ഇടാനും പറ്റും, നമ്മളെ കൈ പൊള്ളൂല. അപ്പോൾ 1 പുറം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഏതുണ്ടാക്കാനും അറിയാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് എണ്ണയിലേക്ക് ഇടാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് എണ്ണ കയ്യിലേക്ക് തിരിച്ച് വരുന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കണ്ടോ, നമ്മുടെ 1 ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാം കേട്ടോ, അപ്പോഴാണ് ഉള്ളു വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ അടുത്തതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം വെച്ചിട്ട് ഞാനിതിൽ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാതും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.